ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ 10-ാം ദിവസം. ഇന്നത്തെ സന്ദേശം: ഇത് ഓർത്തുകൊള്ളുക എൻ്റെ പ്രിയ മാലാഖി, എൻ്റെ വിമലഹൃദയത്തോടുള്ള ശരിയായ വണക്കം ആന്തരികമാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും വരുന്നതും ആത്മാവിൽ വേരൂന്നിയതുമാണ്. പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് എന്നിൽ ഒരു ശിശുതുല്യമായ വിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. ഈ വിശ്വാസം നിൻ്റെ ആത്മാവിനെ എൻ്റെ വിമലഹൃദയത്തിൽ ലാളിത്യത്തോട്, ആർദ്രതയോടും വിശ്വാസത്തോടും കൂടെ അഭയം തേടാൻ പ്രാപ്തമാക്കും. നീ എന്നോട് എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും എല്ലാറ്റിലും ഉപരിയായി കേണപേക്ഷിക്കണം. സംശയങ്ങളിൽ വെളിച്ചമാകാനും അലഞ്ഞു തിരിയുമ്പോൾ നേർവഴി നടത്താനും പ്രലോഭനങ്ങളിൽ താങ്ങുവാനും ബലഹീനതകളിൽ ശക്തി നൽകാനും വീഴ്ചയിൽ എഴുന്നേൽപ്പിക്കാനും നിരുത്സാഹത്തിൽ ആശ്വാസമേകാനും കുരിശുകളിലും അധ്വാനങ്ങളിലും കഷ്ടതയിലും അത് സ്വീകരിക്കാനും സഹിക്കുവാനുമുള്ള കരുത്തും ശക്തിയും നൽകി നിന്നെ ആശ്ലേഷിക്കാനും. ഈ നിമിഷങ്ങൾ നിനക്ക് നൽകപ്പെടുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള തീവ്രമായ സ്നേഹം മൂലമാണ്. വരൂ പ്രിയ പൈതലെ, സ്വർഗീയ കൃപകളിൽ നിന്നും ശേഖരിച്ചുകൊള്ളു. നിൻ്റെ ഹൃദയത്തെ തുറന്ന് പരിശുദ്ധാരൂപി നിന്നിൽ പൂർണ്ണമായി നിറയാനും ആഴ്ന്നിറങ്ങാനും അനുവദിക്കൂ. കൈകൾ നീട്ടി അവിടുത്തെ മഹത്വമാർന്ന സ്പർശനങ്ങൾക്കായി നിൻ്റെ ഹൃദയം തുറക്കൂ. ഇന്നത്തെ മാർഗനിർദ്ദേശം: ഈശോയുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ഹൃദയങ്ങളുടെ വാഴ്ചകളുടെ നടുവിൽ വീണ്ടെടുക്കൽ എന്ന ദിവ്യമായ പ്രവൃത്തിയുണ്ട്. അവർ ഐക്യപ്പെടുന്നതിൻ്റെ പരമമായ ലക്ഷ്യവും ഈ കർമ്മം തന്നെയാണ്. പരിശുദ്ധാരൂപി ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ അവിടുന്ന് ദിവ്യമായ ഐക്യദാതാവായാണ് വരുന്നത്. ഈ ആകർഷണം നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെയും ഈശോയുടെയും ഹൃദയങ്ങൾ ഒന്നിക്കുകയും ഈ ഒന്നാകൽ രക്ഷണകൃത്യവും സഹരക്ഷണകൃത്യവും നിർവഹിക്കുകയും ചെയ്യും. ഇതാണ് പ്രതിഷ്ഠയുടെ ശരിയായ ഉദ്ദേശം. ഈശോയെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയം ഒരുക്കുന്നതിന് വേണ്ടിയാണ് പ്രതിഷ്ഠ. ഇതിലൂടെ തന്നെ ഈശോയുടെ രക്ഷാകൃത്യവും പരിശുദ്ധ മറിയത്തിൻ്റെ സഹരക്ഷകണ ശക്തിയും സംയോജിക്കപ്പെടുന്നു. നമ്മുടെ ആത്മാവ് ഫലദായകമാവുന്നതിന് ഇത് ഹേതുവാകുന്നു. ഇരു ഹൃദയങ്ങളുടെ ഐക്യത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഐക്യവും സംഭവിക്കുന്നു. അങ്ങനെ 3 ഹൃദയങ്ങളുടെ വളരെ ശ്രേഷ്ഠമായ ഐക്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇന്നത്തെ നിർദ്ദേശം: ഹൃദയത്തിൻ്റെ ആന്തരിക ഏകാന്തത എന്താണെന്ന് മനസ്സിലാക്കാം. അത് അടങ്ങിയിരിക്കുന്നത് ഇവയിലാണ്. എന്താണ് ആത്മാവിൻ്റെ ഏകാന്തത, ആന്തരിക ഏകാന്തത? 1, ആത്മാവിൽ നിന്നും ദൈവത്തിനോടല്ലാത്ത എല്ലാ സ്നേഹവാത്സല്യങ്ങളും ബഹിഷ്കരിക്കുക. 2, തിരുഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നതല്ലാത്തതൊന്നും അന്വേഷിക്കാതിരിക്കുക. സാരാംശമായി, ഹൃദയത്തിൻ്റെ ആന്തരിക നിശബ്ദത അർത്ഥമാക്കുന്നത്, എൻ്റെ ദൈവമേ, ഞാൻ മറ്റൊന്നിനും വേണ്ടിയല്ലാതെ നിന്നെ മാത്രം ആഗ്രഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമ്പോഴാണ്. നാം എല്ലാ കാര്യങ്ങളിൽ നിന്നും നിർമുക്തമായി അവിടുത്തെ മാത്രം അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ഹൃദയം നമുക്ക് സമൃദ്ധമായി കണ്ടെത്താനാവും. ആത്മാവ് ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ അവിടുത്തെ അന്വേഷിക്കാനോ കണ്ടെത്താനോ കഴിയില്ല. ലോകമോഹങ്ങൾ നിറഞ്ഞ ഹൃദയത്തിന് അവിടുത്തെ ദിവ്യ തേജസ് ശുദ്ധമായി പ്രതിഫലിപ്പിക്കാൻ ആവില്ല. ദൈവത്തെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ലോകത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കണം. ദൈവവുമായി സംയോജിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ഒരു തുറന്ന ഹൃദയത്തിലേക്ക് മടങ്ങണം. അവിടുന്ന് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹൃദയത്തിലേക്ക്. ഇന്നത്തെ ധ്യാനം: ഓ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ ഹൃദയം എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ മാത്രം കണ്ടെത്തുവാനും ഈ ഏകാന്തത കണ്ടെത്തി കഴിയുമ്പോൾ മാത്രം വിശ്രമിക്കാനുമായി അതിനെ നയിക്കണമേ. എൻ്റെ പ്രതിഷ്ഠയിലൂടെ ദൈവീക സമാധാനത്തിൻ്റെ ശാന്തതയിൽ മാത്രം എൻ്റെ ആത്മാവ് ഏകാന്തത തേടുവാൻ അനുവദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എല്ലാ ലൗകിക മമതകളെയും അതിൻ്റെ ആഴങ്ങളിൽ നിന്നും കത്തി നശിപ്പിക്കട്ടെ. ഓ മറിയമേ, എൻ്റെ അമ്മേ, എൻ്റെ അഭയമേ, ഒരു താപസ ഹൃദയത്തിനുള്ള കൃപ എനിക്ക് നേടിത്തരണമേ. ഇന്നത്തെ വചനം:
എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എല്ലാ ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക. ഇന്ന് നാം പ്രത്യേകമായും ധ്യാനിക്കേണ്ട ഒരു ദിവസമാണ്. ഈ 10-ാം ദിവസത്തിൽ വിമല ഹൃദയം നമ്മോട് പറയുന്നത് എന്താണെന്നോ, ഈശോയുടെയും അമ്മയുടെയും ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും എത്തിച്ചേരണം. അതിന് പരിശുദ്ധാരൂപി നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഇപ്പോൾ പെന്തക്കുസ്തായുടെ ഒരുക്ക ദിനങ്ങളാണല്ലോ. ഇത് മൂന്നും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. വിമല ഹൃദയത്തിൽ പ്രവേശിക്കുക, പരിശുദ്ധാരൂപിയിൽ നിറയപ്പെടുക, ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടുക. ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ആന്തരിക ഏകാന്തത, ഇത് നമ്മൾ നന്നായി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിനോടല്ലാത്ത എല്ലാ സ്നേഹങ്ങളും ബഹിഷ്കരിക്കണം. അത് വിചാരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിക്കും, സഹോദരങ്ങളെ സ്നേഹിക്കില്ല എന്നല്ല. ദൈവത്തിനോട് ഇല്ലാത്ത അത്രയും ഒരു എഡിക്ഷൻ, ഒരു ബന്ധനമായിട്ടുള്ള സ്നേഹം, അതെല്ലാം വാത്സല്യങ്ങളെല്ലാം ബഹിഷ്കരിക്കണം. അതുപോലെ തിരുഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നത് അല്ലാത്തത് ഒന്നും നമ്മുടെ ഹൃദയത്തിൽ പാടില്ല എന്ന്. വായിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൻ്റെ ഓരോ ദിവസം ഓരോ മിനിറ്റിലും പരിശോധിക്കാം. ഇത് എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിന് ഇഷ്ടപ്പെടുമോ ഇങ്ങനെ ചെയ്താൽ? ഇങ്ങനെ ഞാൻ ജിജ്ഞാസപൂർവ്വം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണോ? ഈയൊരു കാര്യത്തിൽ എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ സ്വാർത്ഥതയല്ലേ? ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് ഈയൊരു വരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കാം. മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ എന്തിനാണ് നടത്തുന്നത് എന്ന് ഓരോ ധ്യാനത്തിലും പറയുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. ഈശോയെ സ്വീകരിക്കണം, അതാണ് ലക്ഷ്യം. ദൈവം ഈ ബോധ്യങ്ങൾ തന്ന് ഇതിനെക്കുറിച്ച് ധ്യാനിക്കാനുള്ള സമയവും കൃപയും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.